ദൈവത്തിൻ്റെ കൈ തുണയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം എന്തും ചെയ്യും. മോണി മൊന്നായിലേക്ക് എല്ലാ പ്രിയരുടെ സ്വാദും. നല്ലൊരു ദിവസം കൂടെ കർത്താവിനെ സ്തുതിപ്പാൻ, ഈ ലഘു സന്ദേശം കേൾക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകുന്നല്ലോ. ഇന്നലെ ഞാൻ ചിന്തിച്ച് നിർത്തിയ ഭാഗത്ത് തുടങ്ങാം. ആമേൻ. നമ്മൾ ഇന്നലെ കുറിവാക്യമായിട്ട് വായിച്ച 119 സങ്കീർത്തനം 173 വാക്യം, നിന്റെ കൽപ്പനകളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുക, നിന്റെ കൈ എനിക്ക് തുണയായിരിക്കണമേ. രണ്ട് വ്യക്തികളെക്കുറിച്ച് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അതിലെ ശിംഷോൻ്റെ കാര്യം പറഞ്ഞ് രണ്ടാമത്തെ വ്യക്തിയെ ഇന്ന് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു. ആ ഭാഗത്തിലേക്ക് നമ്മൾ വരാൻ പോവാം. രണ്ടാമത്തെ വ്യക്തി വേറെ ആരുമല്ല, നെഹമ്യാവ്. നെഹമ്യാവിൻ്റെ പുസ്തകം 2 അതിൻ്റെ 8 വാക്യത്തിൻ്റെ ഒടുവിൽ ഇങ്ങനെയാണ് പറയുന്നത്, ആമേൻ, എൻ്റെ ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് രാജാവ് അത് എനിക്ക് തന്നു. ഓ, ഭയങ്കര വാക്യത് കേട്ടോ. ഇതൊരു വാക്തത്വം കൂടാ, ചാടി പിടിക്കാമെങ്കിൽ ചാടി പിടിച്ചോ നീ ഇരിക്കുന്നിടത്ത്. ദൈവത്തിൻ്റെ ദയയുള്ള കൈ അനുകൂലമായാൽ ചില ഇടങ്ങളിൽ നിന്ന് ചില തുറന്നു വരും, തുറന്നു വരും. ഒരു വ്യക്തിക്കും അതിനെ അടയ്ക്കാൻ പറ്റത്തില്ല. ഇതൊരു പ്രവചന സന്ദേശമാണ് വസ്തു സംബന്ധമായി, ആമേൻ. അതുപോലെ ലഭിക്കാനുള്ള ഷെയർ സംബന്ധമായിട്ട്, ആമേൻ, കിട്ടാനുള്ള ചില നന്മകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നാളുകളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ചില വിഷയങ്ങളോട് ബന്ധപ്പിലാണ് ഈ മെസ്സേജ്. ചാട്ടുളി പോലെ ഈ മെസ്സേജ് വന്ന് അടിച്ചാൽ കയറുക, വേണ്ടവർ സ്വീകരിച്ചോണം. ഇത് പ്രവചന ശബ്ദമാണ്. ദൈവത്തിൻ്റെ ദയയുള്ള കൈ നിനക്ക് അനുകൂലമാകുക. നിയമ ആമേൻ മേഖലകൾ, നിയമജ്ഞരിൽ നിന്ന് ലഭിക്കേണ്ട സഹായങ്ങൾ, ഒരു ഫേവർ ലഭിക്കാത്ത നിമിത്തം ഭയങ്കരമായിട്ട് നീതി നമ്മുടെ ഭാഗത്താണ്, നീതി നിൻ്റെ ഭാഗത്താണ്, പക്ഷേ ആ അനുകൂലമായൊരു തീരുമാനം ലഭിക്കാത്തത് കൊണ്ട് നാളുകളായിട്ട് ആ വിഷയങ്ങളോട് ബന്ധത്തിൽ അലയുക. ആരുടെയോ വിഷയ ദൈവാത്മ വെളിപ്പെടുത്തുന്ന, പക്ഷെ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവാത്മ ഇടപെടുകയാണ്. ദൈവത്തിൻ്റെ ദയയുള്ള കൈ നിനക്ക് അനുകൂലമായി വരാൻ പോവുക. രാജാവ് അത് തരും, രാജാവ് അത് തരും. രാജാവ് ആരാ? രാജ്യം ഭരിക്കുന്ന വ്യക്തിയ. രാജ്യം ഭരിക്കുന്ന വ്യക്തിയുടെ അധികാരം എന്തുവാ? ആ രാജ്യത്തിൻ്റെ മേലുള്ള അധികാരമാണ്. ആ വ്യക്തിക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട് അല്ലേ? ആമേൻ. അവകാശപ്പെട്ട ചിലത്, ആമേൻ ആമേൻ, കൈമോശം വന്നതുമായി ബന്ധപ്പെട്ട് നാളുകളായി ഭാരപ്പെടുന്ന ദൈവവൈദ്യരെ, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുകയാണ്, ദൈവത്തിൻ്റെ ദയയുള്ള കൈ നിനക്ക് അനുകൂലമായി വരാൻ പോവുക. രാജാവ് അത് തരാൻ പോവുക. ഒരു ഡൗട്ടും വേണ്ട, ഒരു സംശയവും വേണ്ട. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും, ഒരു ദൈവപ്രവൃത്തി ഭയങ്കരമായിട്ട് വെളിപ്പെടാൻ പോവുക. എനിക്കറിയത്തില്ല, പടപടാ വിഷയങ്ങളമ്മേ വിടുത നടക്കാൻ പോവുക. ദൈവമഹത്വം ചലിക്കും. അവകാശപ്പെട്ട നിന്റെ കയ്യിൽ എങ്ങനെ വന്നെന്ന് ഒരു സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിൽ. പക്ഷെ എന്ത് ചെയ്യണമെന്നറിയോ? നെഹമ്യാവ് ചെയ്ത പോലെ ദുഃഖിക്കണം, കരയണം, ഉപോസിക്കണം, പ്രാർത്ഥിക്കണം. ദൈവമേ, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നിന്റെ ശബ്ദമെന്ന് ചോദിക്കണം. ആലോചനയ്ക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങണം. 52 കൊണ്ട് ആ മതിലെല്ലാം കെട്ടിപ്പൊക്കിയതുപോലെ ഒരു ഭയങ്കര മൂവ്, ഒരു ഭയങ്കര ദൈവപ്രവൃത്തി. വർഷങ്ങൾ കൊണ്ട് നടക്കാത്ത ചിലത് ദിവസങ്ങൾ കൊണ്ട് നടക്കും. നിങ്ങളുടെ ലൈഫിൻ്റെ കാര്യം പറയുന്നത് നടന്നിരിക്കും, ഒരു സംശയമില്ല കേട്ടോ. ദൈവശബ്ദമാണ് ഞാൻ പറയുന്നത്. നോക്കിയേ, നെഹമ്യാവിൻ്റെ കരച്ചിലിന് ഫലം കണ്ടു, നെഹമ്യാവിൻ്റെ കണ്ണുനീരിന് ഫലം കണ്ടു കേട്ടോ. ഒരുപക്ഷെ നീ പറയും, എൻ്റെ കണ്ണുനീര് ആരും കാണുന്നില്ല, എൻ്റെ വേദന ആരും അറിയുന്നില്ല. വിങ്ങി 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 കരഞ്ഞ് നീതിക്ക് വേണ്ടി അലയാൻ തുടങ്ങിയിട്ട് നാളുകളായി, വർഷങ്ങളായി. പക്ഷെ ദൈവാത്മ പറയുക, ഇല്ല, നീ ഇനി ഒത്തിരി നാൾ അലയത്തില്ല. ഈ 2023 അവസാനിക്കുന്നതിന് മുമ്പ് ലൈഫിനകത്തൊരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവാം. അനീതിയുള്ളൊരു ന്യായാധിപൻ്റെ വിഷയം നമുക്ക് ലൂക്കോസ് 18 കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. വിധവയായ സ്ത്രീ വന്ന് അസഹ്യപ്പെടുത്തുക. ആമേൻ. അവിടെ പറയുന്ന പദം ഇങ്ങനെയാണ്, എനിക്ക് ദൈവത്തെ ഭയമില്ല, മനുഷ്യരെ ശങ്കയൊന്നുമില്ല, പക്ഷേ ഈ സ്ത്രീ എന്നെ അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട് അവളുടെ കാര്യം ഞാൻ ശരിയാക്കാൻ പോവാം, അവളുടെ വിഷയത്തിനകത്ത് ഞാൻ പരിഹാരം കൽപ്പിക്കാൻ പോവാം എന്ന് പറഞ്ഞ് അടുത്ത നിമിഷങ്ങളിൽ ആ ന്യായാധിപൻ, അവിടെ യേശു കർത്താവ് എന്തോ പറഞ്ഞുകൊണ്ട് അവിടെ പറയുന്നറിയോ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. എന്താ, ദൈവത്തിൻ്റെ കൈ അനുകൂലമാകണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയിലൊന്നും മടുപ്പ് വരരുത്. ദൈവാലയങ്ങളെ വിഷയം കൊടുത്ത് മടുത്തു പോകാതെ അങ്ങ് പ്രാർത്ഥിച്ച് ഒരു ദൈവപ്രവൃത്തി സുനിശ്ചിതമാണ് കർത്താവ് ഏൽപ്പിക്കുക. സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം
വളരെ വ്യക്തമായും ഹൃദ്യമായിട്ട് ഞങ്ങളോട് അറിയിച്ച ഈ മോണിമന്ന സന്ദേശം കർത്താവെ വളരെ ആഴമേറിയ ഹൃദയസ്പർശിയായ ദൈവിക ദൂതായിരുന്നല്ലോ കർത്താവെ. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഒരു അസാധാരണമായ ദൈവത്തിൻ്റെ കൈ അനുകൂലമായി ചെലുക്കട്ടെ. അത്ഭുതം സംഭവിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തിൻ്റെ കൈ നിനക്ക് അനുകൂലമാകും, ഒരു വലിയ മറക്കൽ കാണും. അനേകരോട് സാക്ഷ്യം പറയണം കേട്ടോ, തകർന്നൊന്നും പോകത്തില്ല. ഗോഡ് ബ്ലസ് യു. നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു, 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.